ഒരു ഹോം തിയേറ്റർ റിപ്പയറിംഗ് ടിപ്പാണ് ഇന്നത്തെ വീഡിയോ. ഇത് വളരെ സിമ്പിൾ ടിപ്പായിരിക്കാം. ഇത് ഒരു മിസ്റ്റർ ലൈറ്റിൻ്റെ സാധാരണ ഹോം തിയേറ്റർ ആണ്. അപ്പോൾ വളരെ സിമ്പിളായിരിക്കാനാണ് സാധ്യത. കാരണം പവർ സപ്ലൈ ഒക്കെ ഓക്കെയാണ്, കൺട്രോൾസും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആ ഒരു ഐ സി കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ സ്പീക്കർ കംപ്ലൈൻറ്റോ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അയച്ച് ചെക്ക് ചെയ്താലേ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളതൊന്ന് അയച്ച് ചെക്ക് ചെയ്യാം. ഒരു സൗണ്ട് ഇല്ലാത്ത ഒരു ഹോം തിയേറ്റർ അത്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ കംപ്ലൈൻ്റ് ആയിരിക്കാം. അപ്പോൾ അത് നമുക്ക് ലൈവായിട്ട് ഒന്ന് റിപ്പയർ ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ അത് ചില പലർക്കും ഇപ്പോഴും റിപ്പയറിംഗ് ടിപ്സ് ഒന്നും ഇടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട്. അപ്പോൾ എന്തായാലും റിപ്പയറിംഗ് ടിപ്സ്, റിപ്പയറിംഗ് ഞാൻ നിർത്തിയെങ്കിലും റിപ്പയറിംഗ് ടിപ്സ് ഞാൻ എങ്ങനെയെങ്കിലും തരും. അപ്പോൾ റിപ്പയറിങ്ങിന് സാധനങ്ങൾ വരാത്തത് കൊണ്ട് കുറച്ച് ടിപ്സ് വൈകിയിട്ടുണ്ട്, കുറച്ച് ടിപ്സ് ഇടാൻ വൈകിയിട്ടുണ്ട്, കുറച്ച് ഇടാറില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ സാധനങ്ങൾ ഞാൻ കുറച്ച് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഡെഡ് കംപ്ലൈൻ്റ് സാധനങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മാക്സിമം ടിപ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസിലും ഉണ്ടാവും, നമുക്ക് ടെസ്റ്റായിട്ട് വേറെ ഉണ്ടാവും. പക്ഷേ റിപ്പയറിംഗ് നേരിട്ട് എടുക്കുന്നില്ല, അതിനാരും കൊണ്ടുവരരുത്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുക, അതൊന്ന് ഓൺ ചെയ്തിട്ട് ഇത് പോണാണ്. നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഓഫ് ചെയ്ത് ഒന്ന് ഓൺ ചെയ്തിട്ട് എന്താ സ്ഥിതി നോക്കാം. ഒരു സൗണ്ടും ഇല്ല. ഇപ്പം വിട്ടാൽ സൗണ്ട് വരണം. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് യാതോ ഒരുവിധ സൗണ്ടും ഇല്ല. അപ്പോൾ എന്താ ചെക്ക് ചെയ്യുക? അപ്പോൾ ഞാനിപ്പോൾ ഇത് അയച്ചു നോക്കിയപ്പോൾ ഇവിടെ ഒരു ഐസിയുടെ ഏരിയയിൽ ഇവിടെ ബേണായി കാണുന്നുണ്ട്. പിന്നെ നല്ലൊരു വാസന, ഈ കരിഞ്ഞ വാസന വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഫ്രണ്ട് പാനലിൽ ഡിസ്പ്ലേയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പവർ സപ്ലൈ ഒരു ഇതൊക്കെ ഓക്കെ ആയിരിക്കാം. പക്ഷേ നമ്മളിപ്പോൾ ഈ സബ് ഊഫർ മാത്രം കണക്ട് ചെയ്തുകൊണ്ടായിരിക്കാം നമുക്ക് ആ ബേസ് നമ്മൾ ഫീൽ ചെയ്യാന്. ആ സബ് എഫ് എം ഓൺ ആകുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കാണുന്നത് ഈ രണ്ട് ഐ സി സബ് ഊഫറിനുള്ളതാണ്. ഇത് ഈ അഞ്ച് ഐ സി ചാനലിലും. അപ്പോൾ ഈ ഐ സി ബേണായതുകൊണ്ടായിരിക്കാം ആ ഒച്ചണ്ട ആ സൗണ്ടൊന്നും കേൾക്കാഞ്ഞ്. ശരിക്ക് പറഞ്ഞാൽ ഒരു ഐ സി പോയാൽ സബ് ഓഫറിൽ ബ്രിഡ്ജ് ആംപ്ലിഫയർ ആണെങ്കിൽ രണ്ട് ഐ സി കൂടിയാണ് ചാനൽ, അതായത് സ്പീക്കറിലേക്ക് ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഐ സി കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഐ സിയും കൂടി മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ സാധാരണ രണ്ട് ഐ സിയും മാറ്റി കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ രണ്ട് ഐ സി എടുത്തിട്ട് നമുക്ക് ഈ ചാനലിൽ ഇടണം. അപ്പോൾ സപ്ലൈ ഒക്കെ പാനലിൽ വർക്കിംഗ് ആയതുകൊണ്ട് ഈ ഐ സി മാറ്റിയിട്ട് നോക്കിയിട്ട് അറിയാം നമുക്ക് സൗണ്ട് വരുന്നുണ്ടോ. ഈ ഏരിയയിൽ നമ്മളെ പ്രിൻ്റൊക്കെ പൊളിഞ്ഞു പോയതുകൊണ്ട് കുറച്ച് പ്രയാസമുണ്ട്. അതാണ് ഈ പ്രിൻ്റൊക്കെ ഞാൻ ഇവിടുന്ന് പൊളിച്ച് ഒഴിവാക്കിയ, അതായത് കരിഞ്ഞു പറ്റി. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയ വയർ വെച്ചിട്ട് ഇതിലേ കണക്ട് ചെയ്യുക. ഇവിടെയൊക്കെ പ്രിൻ്റ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ക്ലിയറായി സോൾഡർ ചെയ്യുക. കാരണം പ്രിൻ്റ് ഒരു പ്രാവശ്യം കത്തിയാൽ അതിൻ്റെ അടിയിലുള്ള ബോർഡൊക്കെ കംപ്ലൈൻറ്റ് വരും, അതിലൂടെ നമുക്ക് വർക്കിംഗ് വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ കത്തിപ്പോയാൽ. ഈ പോയിന്റിൽ നിന്ന് ഒരു വയർ നമുക്ക് അങ്ങോട്ട് ആവശ്യമുണ്ട്. കാരണം ആ പ്രിൻ്റ് ഇടയിലുള്ളത് കത്തിപ്പോയതുകൊണ്ട് നമ്മളത് അവിടേക്ക് കണക്ട് ചെയ്യണം. നമുക്ക് ആ പ്രിൻ്റ് വരാനുള്ളത് ഈ പോയിന്റിലേക്കാണ്. അപ്പോൾ ഈ സോൾഡറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. സപ്ലൈ ഒക്കെ റെഡിയാണ്, അതുകൊണ്ട് പേടിക്കാതെ ഓൺ ചെയ്യുകയാണ്. ബാക്കി ഇതിൻ്റെ പ്രിൻ്റ് ഇവിടെ കത്തിയ ഭാഗത്ത് എന്തെങ്കിലും ആർക്കിങ് വന്നാൽ ഇനിയും ഐ സി പോകും. അപ്പോൾ അവിടെ പ്രിൻ്റ് ശരിക്കും നമ്മൾ ആ ബോർഡിൻ്റെ ഏരിയ മൊത്തം പൊട്ടിച്ച് ഒഴിവാക്കിയിട്ട് ഇവിടെ പ്രിൻ്റുകൾ ശരിയാക്കി പുതിയതായിട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അവരപ്പോൾ നേരിട്ട് കൊടുത്തുകയാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഏതെങ്കിലും ഐ സിയുടെ ലീഡ് ഡ്രൈ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കി ഒന്ന് ആദ്യം ഡ്രൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിത് ലോഡൊന്ന് കണക്ട് ചെയ്യാതെ ഈ അവസ്ഥയിൽ വെച്ച് തന്നെ ഒന്ന് ഓൺ ചെയ്ത് ചെക്ക് ചെയ്യട്ടെ. എന്നിട്ട് നമ്മൾ ഹോം തിയേറ്ററിനകത്തേക്ക് ഇത് ഫിക്സ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വോൾട്ടേജ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ പ്ലസ് 17 കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ -17 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഐസിയിലേക്ക് സെയിം വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് അറിയാൻ നമ്മളിപ്പോൾ പിന്നിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മൈനസ് വരുന്നുണ്ട്, ഇവിടെ പ്ലസ് വരുന്നുണ്ട്, അതേപോലെ ഇവിടെ മൈനസ് വരുന്നുണ്ട്. ഈ ഐ സി ലീഡിലേക്ക് പ്ലസ് വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഓക്കെ ആണ്. ഓവർ ഹീറ്റിംഗ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ലോഡ് കൊടുത്ത് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ ചെറിയ എഫ് എമ്മിൻ്റെ ഓട്ടോ സ്കാൻ നടക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഓക്സ് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പം വളരെ സിമ്പിൾ കംപ്ലൈൻ്റ് ആയിരുന്നു. ഒരു ഐ സി കംപ്ലൈൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഐ സി പ്രിൻ്റ് കത്തിയത് മാത്രമേ ശ്രദ്ധിക്കേണ്ടായിരുന്നുള്ളൂ. അതിൽ സ്പീക്കർ എവിടെയെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിലും ഐ സി പോവും. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ സബ് ഊഫർ തന്നെ ആയതുകൊണ്ട് സബ് ഊഫറിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു ഐ സി ഇട്ടപ്പോൾ അത് ക്ലീൻ ആയിട്ട് വർക്ക് ചെയ്തു. ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഐ സി മാറ്റിയിടുമ്പോൾ സെയിം ഐ സി തന്നെ ഒരു രണ്ടെണ്ണം മാറ്റിയിടുക, ബ്രിഡ്ജ് ആംപ്ലിഫയർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഐ സി തന്നെ ഇട്ടാൽ മതിയാവും. ശരിക്കും ഒരു ഐ സി ഇട്ടാൽ വർക്ക് ചെയ്യും, പക്ഷേ രണ്ട് ഐ സി മാറ്റിയിട്ടാൽ വളരെ നല്ലത്. എന്തെങ്കിലും ഒരു ലീക്കേജ് പഴയ ഐ സിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ഇടുന്ന ഐ സിയും ആ ഐ സിയും വീണ്ടും പോവും, ആ പണി ഒന്നുകൊണ്ട് എടുക്കേണ്ട അവസ്ഥയാവും. ചിലപ്പോൾ ആ ബോർഡ് അതിനെക്കാട്ട് മോശമായിട്ട് കത്താവും, അപ്പോൾ തീരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു പ്രിൻ്റ് മാത്രമേ വയറിടേണ്ടി വന്നുള്ളൂ, ബാക്കിയെല്ലാം വയറിടേണ്ട അവസ്ഥയാവും. അപ്പോൾ അങ്ങനത്തെ വളരെ സിമ്പിൾ ടിപ്പായിരുന്നു. അപ്പോൾ എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. Still up to you like a dawn. Never really know just what you want.
With you, I don't ever feel calm. I can feel the sweat inside my palm. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to